ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീഷ്മൊരു ഹായ് പറയും. ഹായ്, എല്ലാവർക്കും സുഖമാണോ? ആ ശ്രീഷ്മക്കുട്ടി ഇതാ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാ അമ്മയുടെ മടി കയറി ഇരിക്കുകയാണ് കേട്ടോ. ശ്രീഷ്മക്കുട്ടി ഇതാ ചായ കുടിച്ചിട്ട് ഇപ്പോൾ താങ്കൾ ഇങ്ങനെ വെളിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പറയാൻ വന്നത് ശ്രീഷ്മക്കുട്ടിക്ക് എന്തൊക്കെ ഇഷ്ടം എന്തൊക്കെ ഇഷ്ടമല്ലാത്തത് അത് പിന്നെ അവളുടെ അവള് ഡെയിലി എങ്ങനെയൊക്കെ ആണെന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. ശ്രീഷ്മക്കുട്ടി രാവിലെ 7 മണി വരെ ഉറങ്ങാറുണ്ട്. ഉറങ്ങാനും രാത്രി 10 മണിയാവും കേട്ടോ. 10 മണി വരെ ഉറങ്ങാറുമില്ല. ആ ഉറങ്ങണമെങ്കിൽ ആ ടി വി ഉറങ്ങണ നേരം ആ ടി വിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കണം. എപ്പോഴും അവൾക്ക് ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടിരുന്നാലേ അവൾ കരയാതെയൊക്കെ ഇരിക്കുകയുള്ളൂ. പിന്നെ പാട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മുത്തേ മുത്തേ പാട്ടാണ്, ഭയങ്കര ഇഷ്ടം. ആ പാട്ട് കേട്ടാൽ കരച്ചിലൊക്കെ ആണെങ്കിൽ ഇത്തിരി ഒന്ന് സൈലൻ്റ് ആവാറുണ്ട്. പാട്ട് ശ്രദ്ധിക്കാറുണ്ട്, ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല ഇഷ്ടമാണ് പാട്ട് കേട്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഭക്ഷണ രീതികളെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ എല്ലാതും കഴിക്കും. പച്ചക്കറിയൊക്കെ നല്ലോണം കഴിക്കാറുണ്ട്. ചിക്കനും മീനും മുട്ടയും എല്ലാം കഴിക്കും കേട്ടോ. മധുരമാണ് ഇഷ്ടമല്ലാത്തത്, മധുരം അധികം കഴിക്കാറില്ല. ചിക്കൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ദോശയൊക്കെ ഒഴിച്ചാൽ ചിക്കനൊക്കെ ഒഴിച്ച് കൊടുത്താൽ നന്നായി കഴിക്കാറുണ്ട്. മധുരം കഴിക്കും എന്നാൽ അത്ര ഇഷ്ടമല്ല. പിന്നെ വെള്ളം കുടിക്കാൻ പറയണമെന്നും അറിയില്ല. വെള്ളം കൊടുക്കുമ്പോൾ അവൾ ചവച്ചാണ് വെള്ളം കുടിക്കാറ്. ഭക്ഷണം കഴിക്കണ പോലെ അവൾക്ക് മനസ്സിലാവണില്ല. അപ്പോൾ എന്നാലും മെല്ലെ കൊടുക്കാറുണ്ട്, കൈ പിടിച്ചിട്ടൊക്കെ കൊടുത്ത് നോക്കാറുണ്ട്. കൈ പിടിച്ചാലും അവളിങ്ങനെ പിടിച്ചിട്ട് വായിലൊരു വായി വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലാസ് വിടുകയാണ് ചെയ്യുന്നത്. കയ്യിലൊന്നും പിടിക്കില്ല, പിടിച്ചാലും ഒരു 5 മിനിറ്റും കൂടെ പിടിക്കില്ല. അപ്പോഴേക്കും കയ്യിൽ നിന്ന് താഴെയിടും. പിന്നെ അവളുടെ മേലെ ഞാനല്ലാതെ ഞാനും വാവയൊന്നും അല്ലാതെ വേറെ ആരും തൊടുന്നത് പോലും ഇഷ്ടമല്ല. തൊട്ടാൽ അവൾ കരയും. വെറുതെ ഒന്ന് കയ്യിൽ പിടിച്ചാൽ മതി, കുറച്ച് നേരം ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ, ഞാൻ തന്നെ പിടിച്ചാൽ കൂടെ അവൾ എൻ്റെ കയ്യിൽ പിടിച്ച് മാറ്റിയിട്ട് കരയാറുണ്ട്. അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല, വേറെ ആരും തൊടുന്നത് ഇഷ്ടമല്ല. പിന്നെ കരയാൻ തുടങ്ങിയ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കരയും. അതൊക്കെ മാറ്റാൻ ഭയങ്കര പാടാണ്. പിന്നെ മൂത്രമൊക്കെ ബാത്റൂം പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം കരഞ്ഞിട്ടൊക്കെയാണ് അവളത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. അല്ല പറയാനറിയില്ലല്ലോ, അപ്പോൾ അവളിങ്ങനെയാണ് പ്രതികരിക്കുന്നത്. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മേലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവളെ കൈയെടുത്ത് തുടയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്തെന്നും കൂടെ പറയട്ടെ, അവൾ എന്നെ 2 പ്രാവശ്യം അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീഷ്മക്കുട്ടി അമ്മ എന്ന് വിളിച്ചില്ലടാ. അത് എപ്പോഴാണെന്ന് വെച്ചാൽ അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളും നിമിഷമാണ് എനിക്ക്. ഇങ്ങനെ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് അടുത്തിട്ട് ഉഴിച്ചിലായിരുന്നു. ആ ഉഴിയുന്ന സമയത്ത് അവൾക്ക് കാലിൽ പിടിച്ച് വലിച്ചപ്പോൾ അവൾക്ക് വേദനിച്ചു. ആ സമയത്ത് അമ്മ എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം അതുപോലെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോള് എന്നെ അമ്മ എന്ന് വിളിച്ചല്ലോ, അപ്പോൾ ആ ദൈവമേ ഞാനത് കേൾക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കൊതിച്ചുകൊണ്ടിരിക്കണം. അതാണ് എപ്പോഴാണ് എൻ്റെ മോളും എല്ലാവരും പോളെയും എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് അതൊക്കെ. ഇനിയും എൻ്റെ മോളെ വേഗം ആയി തുറന്ന് എല്ലാം ചോദിക്കാൻ അവൾക്ക് പറ്റണം ദൈവമേ. അതാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെന്താ ശ്രീഷു, പിന്നെന്താ ഇഷ്ടം പറയും. ശ്രീഷ്മക്കുട്ടിക്ക് എന്താ പിന്നെ ഇഷ്ടം എന്ന് പറയും. പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ പോണതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തനിച്ചിരുന്നാൽ അവൾ ഇരിക്കില്ല. നമ്മളെപ്പോഴും അവിടെ സൗണ്ട് ഇങ്ങനെ വേണം, എന്തെങ്കിലും സൗണ്ട് വേണം. പിന്നെ ഞാനൊക്കെ അടുത്ത് പോയി ഇരുന്നിട്ട് എണീറ്റ് അവൾക്കത് മനസ്സിലാവാറുണ്ട്. പിന്നെ അവളെക്കുറിച്ച് അവളുടെ പേരെടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അവൾക്കത് മനസ്സിലാവും. അവളെ കുറിച്ച് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവൾ അപ്പം തന്നെ കരയാറുണ്ട്. കരഞ്ഞിട്ട് അവളത് പ്രതികരിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയും, അവളുടെ മുന്നിൽ വെച്ചിട്ട് അവളെക്കുറിച്ചൊന്നും പറയരുത്, അത് അവൾക്ക് വിഷമമാകും. നിങ്ങൾ വേറെ എന്താണെങ്കിൽ ഇവിടെ നിന്ന് സംസാരിച്ചോളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയുടെ കാര്യമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവരോട് അപ്പം തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതാ എൻ്റെ കുട്ടിക്ക് എല്ലാം മനസ്സിലാവും. അവളും നാളെ എല്ലാം ചെയ്യാൻ പോകണ കുട്ടിയാണ്, നടക്കും, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ശ്രീഷ്മക്കുട്ടി വാവക്കുട്ടിനെ പോലെ എല്ലാം സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാനൊരു ദിവസം സ്വപ്നം കണ്ടതാണ് കേട്ടോ. വാവക്കുട്ടി ഞാനും എല്ലാവരും ഉറങ്ങിയിട്ടിരിക്കുമ്പോൾ രാവിലെ ഇറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ശ്രീഷ്മക്കുട്ടി അമ്മൻ്റെ അടുത്ത് വന്ന് വിളിക്കുക, അമ്മ എണീക്കമ്മേ എണീക്കമ്മേ സമയമായി സമയം എണീക്കി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്ന പോലെ ഒരു സ്വപ്നം കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, ഭഗവാൻ ഈ സ്വപ്നം ഒരു ദിവസം ഫലിച്ചാലോ, എങ്ങനെയുണ്ടാവും അത്? അത് വേഗം എൻ്റെ ജീവിതത്തിൽ നടക്കണം. എൻ്റെ കുട്ടി അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അവൾക്ക് വേണ്ട കാര്യങ്ങൾ എന്നോട് ചോദിച്ചു വാങ്ങി കഴിക്കാനാവണം എനിക്ക്. അതൊക്കെയാണ് വലിയ സന്തോഷം സമാധാനം എനിക്ക് ജീവിതത്തിൽ. ഇതിനേക്കാളും വലുതായിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഇതൊക്കെയാണ് ശ്രീഷ്മക്കുട്ടിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും ശ്രീഷ്മക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൾ ഒന്ന് ഓടി
ചാടി നടക്കാനും എന്താ പറയുക അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ആവണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം കേട്ടോ. ശ്രീഷ്മുക്കുട്ടി ഒരു ടാറ്റ പറയും, ഞങ്ങൾ പോകണമെന്ന് പറയും, വേറെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാമെന്ന് പറയും. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.